Hello friends, and channel like L never comes swagadam. In the recipe or a fish biryani ana. What the mean ana another night did another. Or a cherry family give valare easy item, ruji item, e fish biryani on da kid kavanadana. Ada eridi lanajana recipe. Ava the repichirikinado. Namaka video muduan item kana. Fish biryani undakkunnathina njane deshakattiyulla vatta meen 1/2 kilo clean aaki vechirikkana namukku aadiy idina masala varatti onnu vekka 1 teaspoon mulagu podi 1/2 teaspoon manjalu podi 1/2 teaspoon kurumulagu podi 1/2 teaspoon uppu 1 teaspoon naranga neeru kondu olichu namukku idanna kozhichedukka ഇതിലെ 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി വെക്കാം നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തതിൽ നിന്നും 1 ടീസ്പൂൺ നമുക്ക് ഈ മീനിലേക്ക് ഇടാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ചേർത്ത ഈ മീനിനെ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഈ മീൻ വറുക്കാനായിട്ട് 2 tablespoon and new chodakam. Sadarna fry in the volo, three murin veranda. Yenada, deshan and the volle. Mutiriki, manam, namakangan either, me barthedeka. Yarchibertinian, we run the deshan mighty richer under the maker. Savale covite to Bertaker, it to go to Canana. Mean did you to go to Yotri, Mutuanda, Namaki to Koriadeka. To Goria mean Namuka, Mighty Waka. Amla Bartuori and Nay Laker. What is Savala? I didn't know it to go to Ka. 1 tablespoon, Namla, vegetable oil anipum, Urikina Savala Vaika. സവാള വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ വഴറ്റി കൊടുക്കാം മാറ്റി വെച്ചിരുന്ന ആ രണ്ട് കഷ്ണം മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുന്നത് എക്സ്ട്രാ രുചി കിട്ടാൻ വേണ്ടിയാണ് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ മുള്ളുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം ദശയൊന്ന് വെന്ത് ഉടച്ചു കൊടുക്കണം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ 1 ടീസ്പൂൺ 1/2 ടീസ്പൂണേ നമ്മൾ എടുത്തുള്ളൂ ബാക്കി ഇതിലേക്ക് ഇട്ട് വഴറ്റാം ഇതിന്റെ പച്ച ചുവ മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിന്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റാം ഇതിലേക്ക് രണ്ട് ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം അതിലെ ആ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരുന്ന വരുന്നിടം വരെ നമുക്ക് അടച്ചു വെക്കാം വറക്കാനായിട്ട് ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് വറുത്തെടുക്കാം ഈ സവാള നമുക്ക് കോരിയെടുക്കാം നമുക്ക് ആ മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് നോക്കാം ആ മീൻ വെന്തതിനകത്തുനിന്ന് മുള്ള ഒന്ന് ഉടച്ചിട്ട് നല്ലതുപോലെ ഉടക്കുക അതിലെ മുള്ളുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം ഇതിലേക്ക് നമുക്ക് വറുത്ത മീനും കൂടെ ഇട്ട് കൊടുക്കാം
കൂടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് കോരിയ സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ബിരിയാണിക്ക് രുചി കൂട്ടും. നമ്മുടെ മീൻ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ 1/2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വാലയ്ക്ക് വെച്ച് വെള്ളമെല്ലാം തോർന്നാണ് ഇത് നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിക്കുന്നു. അരി ഇതിനകത്തേക്കിട്ട് വറുത്തെടുക്കാം. ഇത് വേകാനായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഈ 1 കപ്പ് അരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് ചോറ് നമുക്ക് വെന്തെടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇനിയും ചോറ് വേകേണ്ടത്. നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. ചോറ് റെഡിയായിരിക്കുകയാണ്. നമ്മളെടുക്കുന്ന അരിയുടെ ഡബിൾ വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ചോറ്. ഒത്തിരി അങ്ങ് ഡ്രൈ ആകരുത്. ഇച്ചിരി നനവോടുകൂടി ചോറിക്കണം. നമുക്കിനി ഇത് ബിരിയാണി കൂട്ടിച്ചേർക്കാം. ബിരിയാണിയുടെ മീനെടുത്തതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റ് ചേർക്കണം. ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിരിയാണി കൂട്ടുന്നുമ്പോഴത്തേക്ക്, ബിരിയാണി എടുക്കാറായപ്പോഴത്തേക്ക് ഞാൻ ആ ഗരം മസാല ചേർത്തത്. നല്ല ചൂടോടുകൂടി വേണം ആ മീനും റൈസും കൂടെ ലെയർ ചെയ്യാൻ. ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം. വീണ്ടും ചോറിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കിയത്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. റൈസിൻസ് വറുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് സെൻറ്ററിലേക്കൊക്കെ നമുക്ക് ഇത്തിരി നെയ്യ് ഇറക്കി ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ചെറു തീയിൽ ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി റെഡിയായിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.